56 വർഷം നീണ്ട തെരച്ചിലിനൊടുവിൽ ഇന്ത്യൻ സൈന്യം വിമാനാപകടത്തിൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇന്ത്യൻ എയർഫോഴ്സിൽ ക്രാഫ്റ്റ്മാനായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ ഓടാനിൽ വീട്ടിൽ തോമസ് തെറിയാന്റെ തടക്കം 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 1968 ഫെബ്രുവരി മാസം 7 തീയതിയുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട 4 സൈനികരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയത്. 102 യാത്രക്കാരുമായി ഛത്തീസ്ഗഡിൽ നിന്നും ലേയിലേക്ക് പോയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 ഇരട്ട എഞ്ചിൻ വിമാനമാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് മുകളിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരണപ്പെട്ട നിരവധി സൈനികരുടെ മൃതദേഹങ്ങൾ അന്ന് കണ്ടുകിട്ടിയിരുന്നില്ല. പിന്നീട് തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും AB-Vajpayee പ്രധാനമന്ത്രിയായിരിക്കെ ഈ അപകടത്തിൽപ്പെട്ട സൈനികർക്കായി തിരച്ചിൽ പുനരാരംഭിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. 2003 അപകടത്തിൽപ്പെട്ട വിമാനം കണ്ടെത്തിയതായും ഏതാനും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും കുടുംബാംഗങ്ങൾക്ക് സൈന്യത്തിന്റെ അറിയിപ്പ് ലഭിച്ചതായി തോമസ് ചെറിയാന്റെ ഇളയ സഹോദരൻ തോമസ് വർഗീസ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട് കാണാതാകുമ്പോൾ തോമസ് ചെറിയാന് 22 വയസ്സായിരുന്നു പ്രായം. ഏറ്റവും ഇളയ സഹോദരനായ തോമസ് വർഗീസിനെന്ന് 8 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 56 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ജ്യേഷ്ഠ സഹോദരന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടായെന്ന് തോമസ് വർഗീസ് പറഞ്ഞു. 1968 ഫെബ്രുവരി 7 പ്ലെയിൻ മിസ്സായി എന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ടെലിഗ്രാം വരുന്നത്. അത് കഴിഞ്ഞ് 2003 ലെറ്റർ വന്നു, പ്ലെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു, ആ പ്ലെയിന് ചണ്ഡീഗഡിൽ നിന്ന് കിട്ടി, അതിൽ 2-3 മൃതശരീരം കിട്ടി. നിങ്ങളുടെ ഇനിയും തോമസ് ചെറിയാൻ്റെ തിരക്കുന്നുണ്ട്, അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. 2004 ശേഷം ഒരു അറിയിപ്പും ഇല്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവരിവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോയെന്നറിയാൻ സഹോദരന്മാരെയെല്ലാം കണ്ട് ഇവിടെ വന്നു. ഇനിയും അടുത്തത് അവിടുന്ന് അവരറിയിക്കുന്നതനുസരിച്ച് ഇവിടെ ബോഡി കിട്ടുമ്പം കുടുംബക്കല്ലറയിൽ കാര്യപ്പള്ളിയിൽ അടക്കം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് സന്തോഷവും അതേ അവിടെ സങ്കടവും ഉണ്ട്. തിരിച്ചു കിട്ടിയല്ലോ എന്ന്, ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സമാധാനമുണ്ട്. എപ്പോഴെങ്കിലും ജ്യേഷ്ഠൻ മടങ്ങിയെത്തും എന്ന നേരിയ പ്രതീക്ഷ ഇല്ലാതായതിനാൽ സങ്കടമുണ്ട്. അതുപോലെ ശരീരമെങ്കിലും ലഭിച്ചു എന്നൊരു സമാധാനവും തനിക്കും മറ്റ് സഹോദരങ്ങൾക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 56 വർഷക്കാലം തങ്ങളുടെ ജ്യേഷ്ഠനെയടക്കം കാണാതായവർക്കായി തിരച്ചിൽ നടത്തിയ സൈന്യത്തോടും സർക്കാരിനോടും ഏറെ കടപ്പാടുണ്ടെന്ന് തോമസ് ചെറിയാന്റെ ജ്യേഷ്ഠ സഹോദരപുത്രനായ ഷൈജു കെ മാത്യു പറഞ്ഞു. സൈന്യത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടിയാൽ പത്തനംതിട്ട ഇലന്തൂർ കാരൂർപ്പള്ളിയിലെ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യാനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ മൽഖാൻ സിംഗ്, ശിപായി നാരായൺ സിംഗ്, ക്രാഫ്റ്റ്സ്മാൻ തോമസ് ചെറിയാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയാത്ത ഒരു മൃതദേഹം റാന്നി കാട്ടൂർ സ്വദേശിയായ സൈനികന്റേതാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഡോഗ്ര സ്കൌട്ട്സ്, തിരങ്ക മൗണ്ടൻസ് റെസ്ക്യൂ എന്നിവരടങ്ങുന്ന സംയുക്ത സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.